നമസ്കാരം അങ്ങനെ ഒടുവിൽ ഗുലാം നബി ആസാദ് കൂടി കോൺഗ്രസിൻ്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയതല്ല കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം കൂടി രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയിരിക്കുന്നത് ബി ജെ പിയിൽ ചേരാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കും എന്നാണ് പറയുന്നത് കാശ്മീരിൽ നല്ല സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് ഗുലാം നബി ആസാദ് അങ്ങനെ ഓരോ നേതാക്കളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽ പോലെയാണ് അതുപോലെ ഒരു സിനിമയിൽ ജഗതി പറയുന്ന പോലെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല ആകെ കിളി പോയ മട്ടിലാണ് ഈ ഒരു വിഷയത്തെ പറ്റി ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു എം എൽ എ അനിൽ അക്കര എന്ന എം എൽ എ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട് സത്യത്തിൽ അദ്ദേഹം സ്വബോധത്തോടെയാണോ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് അത് വായിക്കുന്ന ആർക്കാണെങ്കിലും സംശയം തോന്നും അതിങ്ങനെയാണ് ഏത് ഗുലാൻ പോയാലും ഈ പാർട്ടിയിൽ ഉണ്ടാകും അതായത് ഏത് ഗുലാൻ പോയാലും ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് നല്ല ട്രോളൊക്കെ കിട്ടുന്നുണ്ട് ഏത് ഗുലാൻ പോയാലും കുറേ ഇസ്പേഡ് ഏഴാംകൂലികളും ജോക്കർമാരും ഒക്കെ ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റും ട്രോളും ഒക്കെയുണ്ട് ഇദ്ദേഹം ആ പാർട്ടിയിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ തുടരാനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കുറച്ച് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും രസകരം എനിക്ക് എം എൽ എ പെൻഷൻ ഇപ്പോൾ ഇരുപതിനായിരം രൂപ ഉടൻ കൂട്ടും ഡീസൽ സൗജന്യമായി എഴുപത്തി അയ്യായിരം രൂപ ഈ തുകയൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കണം കേട്ടോ സർക്കാർ ഗസ്റ്റ് ഹൗസ് സൗജന്യ നിരക്കിൽ കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര മെഡിക്കൽ റീഇമ്പേഴ്സ്മെൻറ്റ് ആവോളം ശ്രദ്ധിക്കണേ ആവോളം അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഇതൊന്നും കിട്ടാത്ത നിരവധി ആളുകൾ ഏത് ഗുലാൻ പോയാലും ഈ പാർട്ടിയിൽ ഉണ്ടാവും അവരാണ് കോൺഗ്രസ് അവരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് അവരാണ് അഭിമാനം എന്നും കോൺഗ്രസിനൊപ്പം നാണമുണ്ടോ ഈ മനുഷ്യന് ഞാൻ ജനങ്ങളെ സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് കോൺഗ്രസ്സിൽ തന്നെ തുടരും എന്നാ എന്ന് പറയുകയായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സം ഉണ്ടായിരുന്നു അഭിമാനം ഉണ്ടായിരുന്നു പകരം എം എൽ എ ആയി എന്ന കാരണത്താൽ തനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റി ഒരു എളുപ്പമില്ലാതെ നിന്ന് പ്രസംഗിക്കുവാണ് മനുഷ്യൻ പോസ്റ്റായിട്ട് എനിക്ക് എം എൽ എ പെൻഷൻ ഇരുപതിനായിരം ഉണ്ട് അതിന് കൂട്ടുമന്ന് ഡീസൽ എഴുപത്തി അയ്യായിരം സർക്കാർ ഗസ്റ്റ് ഹൗസ് സൗജന്യം കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ആവോളം ഈ ആവോളം എന്ന് പറയുമ്പോൾ ഓർക്കുക ശത ഓഡീഷനായിട്ടുള്ള കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെട്ടിരുന്ന തോമസ് ചാണ്ടി ആൾ മരിച്ചുപോയി ചികിത്സയ്ക്കായിട്ട് നമ്മുടെ കഥനാവിൽ നിന്ന് എഴുതിയെടുത്തത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു കാശില്ലാഞ്ഞിട്ടല്ല പക്ഷേ അതിന് നമ്മൾ നികുതി കൊടുക്കുന്നവർ കൊടുക്കേണ്ടി വന്നു ആ നമ്മളെ സേവിക്കുന്നതിന് നമ്മൾ നികുതിയായിട്ട് കൊടുക്കുന്ന തുകയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് കോൺഗ്രസിൽ കാണുമെന്ന് പറയുന്ന ഈ അനിൽ അക്കരയെ പോലുള്ള എം എൽ എമാരെ ജോക്കർമാരും അല്ലാതെ മറ്റെന്ത് വേണം നമ്മൾ വിളിക്കാൻ ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത് ഗുലാം നബി എന്ന് പറഞ്ഞ ഒരു നേതാവ് പോയത് പോയതുകൊണ്ട് കിളി പോയത് കണക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ സംസ്കാരമായിരിക്കാം അത് അതല്ലെങ്കിൽ അവരുടെ നിലവാരമായിരിക്കാം പക്ഷേ വോട്ട് ചെയ്യുന്ന ഓരോ ഓരോരുത്തർക്കും ഇത് തിരിച്ചറിവണം അഞ്ച് വർഷത്തേക്ക് നമ്മളെ സേവിക്കാൻ വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പിന്നാലെ നടന്ന് വോട്ട് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വോട്ട് തെണ്ടി ജയിച്ചതിന് ശേഷം കിട്ടുന്ന ആനുകൂല്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേരെ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ ഇവറ്റകൾ ചെയ്യുന്നത് കേരളം എല്ലാ കാര്യത്തിലും മാതൃകയാണ് എന്ന് പറയുമ്പോൾ ഇത്തരം കുറേ അനാവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പലതും അനാവശ്യമാണ് ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതിൽ പലതും അനാവശ്യമാണെന്ന് എത്ര പേർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് അതിനു തക്ക സേവനങ്ങൾ ഇവർ ഇവർ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചോദിക്കണം ചോദിക്കണ്ടേ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും നിന്നങ്ങ് ഞെളഞ്ഞ് നിന്ന് പറയുകയാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിൽ തന്നെ കാണുമെന്ന് എത്ര അഭിമാനപരമായിട്ടുള്ള കാര്യം ഗുലാം നബി ആസാദ് പോയെങ്കിൽ അദ്ദേഹം പോയാലേ ഞങ്ങൾ ഈ പാർട്ടിയിൽ തന്നെ കാണുമെന്നും ഈ പാർട്ടിനെ വീണ്ടും ശക്തിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പം അവരിൽ ഒരാളായി ഞാനും ഈ പാർട്ടിയുടെ കൂടെ കാണുമെന്ന് പറയേണ്ടതിന് പകരം പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് തള്ളി മറിച്ചു വെച്ചിരിക്കുന്നു അല്ലയോ കോൺഗ്രസുകാരെ നാണമാവുന്നില്ലേ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയുന്നില്ല വെബ് ഡെസ്ക് തത്തുമൂസ്